പുള്ളികളുള്ളൊരു പൂമ്പാറ്റ ഭംഗി പൂമ്പാറ്റ പൂന്തേ നുണ്ണും പൂമ്പാറ്റ പാറി നടക്കും പൂമ്പാറ്റ പൂമ്പാറ്റേ നീ വന്നിടുമോ മഴ നൂലേറി പോയിടാം മഴവിൽ കൊമ്പിൽ ആടിയിടാം നിറങ്ങളിൽ നീരാടിടാം മഴവിൽ കൊമ്പിൽ നിറങ്ങളിൽ ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം രണ്ടാം ക്ലാസ്സിലെ പുതിയ കൂട്ടുകാർക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഇനി നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് ഇന്ന് എന്താണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് നമ്മുടെ പേര് പറയാൻ പഠിച്ചു അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പേര് പറയാൻ അറിയില്ലേ അറിയാം പിന്നീട് നമ്മൾ പൂന്തോട്ടത്തിൽ പോയി പൂന്തോട്ടത്തിൽ നമ്മൾ എന്തെല്ലാമാണ് കണ്ടത് പലതരം പൂക്കളെ കണ്ടു എല്ലാ പൂക്കളും ഒരേ നിറമാണോ അല്ല അല്ലേ എല്ലാ പൂക്കളും വ്യത്യസ്ത നിറങ്ങളിലുള്ളതാണ് മണമുള്ള പൂക്കളുണ്ട് മണമില്ലാത്ത പൂക്കളുണ്ട് മഞ്ഞ നിറത്തിലുള്ള പൂക്കളുണ്ട് വെള്ള നിറത്തിലുള്ള പൂക്കളുണ്ട് ചുമപ്പ് നിറത്തിലുള്ള പൂക്കളുണ്ട് അങ്ങനെ പല വർണ്ണങ്ങളിലുള്ള പൂക്കളുണ്ട് അല്ലേ നിങ്ങളുടെ വീട്ടിൽ പൂന്തോട്ടമുണ്ടോ ചില കൂട്ടുകാരുടെ വീട്ടിൽ പൂന്തോട്ടമുണ്ട് അല്ലേ ചിലരുടെ വീട്ടിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പൂക്കളുടെയും പേരറിയാമോ എല്ലാ പൂക്കളുടെയൊന്നും പേരറിയില്ല അല്ലേ കുറച്ച് പൂക്കളുടെയൊക്കെ പേരറിയാം അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ എന്തെല്ലാം ഉണ്ട് എന്നൊന്ന് കണ്ടെത്തി നോക്കാം എന്തെല്ലാം ഉണ്ട് പൂന്തോട്ടത്തിൽ പൂക്കളുണ്ട് പിന്നെ മുട്ടുകൾ ചെടികൾ പൂമ്പാറ്റകൾ തുമ്പികൾ വണ്ടുകളുണ്ട് മൂളിപ്പാട്ടുമായി വണ്ടുകൾ വരുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ അതുപോലെ ആ കലവില ശബ്ദവുമായി കിളികൾ വരും പിന്നെ തേനീച്ചകൾ ഇതെല്ലാം നമ്മുടെ പൂന്തോട്ടത്തിലുണ്ട് അല്ലേ മഞ്ഞ നിറമുള്ള സൂര്യനെ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ സൂര്യനെ നോക്കി വിടരുന്ന പൂവ് ഏതാണ് സൂര്യകാന്തി പൂവ് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ പല വർണ്ണങ്ങളിലുള്ള മണമില്ലാത്ത പൂവ് ഏത് പൂവാണ് ചെമ്പരത്തി പിന്നെ വേറെ ഇഷ്ടം ഇഷ്ടംപോലെ പൂവുകളുണ്ട് അല്ലെ സീനിയെന്ന് പറയുന്നൊരു പൂവുണ്ട് അത് ആ പൂവ് പല വർണ്ണങ്ങളിലുണ്ട് പക്ഷെ അതിന് മണമില്ല അതുപോലെ തന്നെ ധാരാളം പൂക്കളുണ്ട് റോസാപ്പൂവ് റോസാപ്പൂവിന് മണമുണ്ടോ ഉണ്ട് റോസാപ്പൂവും പല വർണ്ണങ്ങളിലുണ്ട് മുല്ലപ്പൂവ് മുല്ലപ്പൂവ് പല വർണ്ണങ്ങളിലുണ്ടോ ഇല്ല അല്ലേ ഒരൊറ്റ നിറമേ മുല്ലപ്പൂവിനുള്ളൂ ഏത് നിറമാണ് വെള്ള പിന്നെ നമ്മുടെ ദേശീയ പുഷ്പം എന്നറിയപ്പെടുന്ന വലിയ പൂവ് ഏതാണ് താമര നമ്മുടെ ദേശീയ പുഷ്പം താമരയാണല്ലേ നിങ്ങൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് മറന്നുപോയോ ഇല്ല അപ്പോൾ ഈ പൂക്കളുടെ ഒക്കെ പേരെഴുതാൻ നിങ്ങൾക്കറിയുമോ പൂക്കളുടെ എല്ലാം പേര് നിങ്ങളൊന്ന് എഴുതി നോക്കണം കേട്ടോ എന്നിട്ട് ഇനി ചെയ്യേണ്ടുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവ് ഏതാണ് ആ ചിലർക്ക് റോസ് ഇഷ്ടമാണ് ചിലർക്ക് താമര ഇഷ്ടമാണ് ചിലർക്ക് മുല്ലപ്പൂവ് ഇഷ്ടമാണ് മറ്റു ചിലർക്ക് സൂര്യകാന്തിപ്പൂവ് ഇഷ്ടമാണ് അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു പൂവാണോ ഇഷ്ടം അല്ല എല്ലാവർക്കും പല പല പൂക്കളാണ് ഇഷ്ടം അല്ലേ അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പൂവ് വരച്ച് അതിനു നല്ല ഭംഗിയാക്കി നിറം കൊടുത്ത് പൂവിനെ നിറം കൊടുത്ത് നല്ല ഭംഗിയാക്കി ആ പൂവിന് താഴെ പൂവിന്റെ പേരും എഴുതുക അപ്പോ ഇതൊക്കെ നിങ്ങൾ ചെയ്യില്ലേ ചെയ്യും ചെയ്യുമല്ലേ നിങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണല്ലേ നിങ്ങളെല്ലാവരും മിടുക്കരാണല്ലേ നിങ്ങൾ മിടുക്കരായതുകൊണ്ടല്ലേ ഒന്നാം ക്ലാസ്സിൽ നിന്നും ജയിച്ച് രണ്ടാം ക്ലാസ്സിലെത്തിയത് അതെ അപ്പോ എല്ലാവരും വർക്കെല്ലാം ചെയ്യില്ലേ ശരി അപ്പോ ഇനി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഈ വീഡിയോസ് ആവശ്യമാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം